നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അത്ര നല്ല കാലമല്ല. കാരണം തുടർന്നതെല്ലാം വിവാദമാവുകയാണ്. കറുപ്പ് പേടി, സുരക്ഷാ സന്നാഹങ്ങൾ, സമരങ്ങളോടുള്ള അസഹിഷ്ണുത, അങ്ങനെ എല്ലാ ഇടവും വിവാദം മാത്രമാണ്. ഇപ്പോഴിതാ മറ്റൊന്നുകൂടി, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ സംഘത്തിൻ്റെ കരാർ ഒരു വർഷം കൂടി നീട്ടി നൽകാനാണ് പുതിയ തീരുമാനം. ഇതിലിപ്പോൾ എന്താണ് വിവാദമെന്ന് ചോദിക്കാൻ വരട്ടെ. സർക്കാരിൻ്റെ നേട്ടങ്ങൾ പൊതുജനത്തെ അറിയിക്കാൻ PRD വിഭാഗത്തിൽ 100 ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുമ്പോഴാണ് കരാറടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയ സംഘം മുഖ്യമന്ത്രിക്കായി പ്രവർത്തിക്കുന്നത്. ഇവരുടെ ശമ്പളം എത്രയാണെന്നറിയോ? ഭീമമായ ശമ്പളമാണ് ഈ മീഡിയ സംഘത്തിന് നൽകുന്നത്. സംഘത്തലവന് 75,000 രൂപ, കണ്ടന്റ് മാനേജർക്ക് 70,000 രൂപ, സീനിയർ വെബ് അഡ്മിനിസ്ട്രേറ്റർക്ക് 65,000 രൂപ എന്നിങ്ങനെയാണ് ശമ്പളഘടന. സംഘത്തിൽ ഏറ്റവും കുറവ് ശമ്പളം 22,290 രൂപ കൈപ്പറ്റുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനാണ്. ഇത്തരത്തിൽ ഇവർക്ക് ശമ്പള ഇനത്തിൽ മാത്രം സർക്കാരിന് 664,490 രൂപയാണ് ചിലവാകുന്നത്. 12 സംഘമാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘത്തിലുള്ളത്. ഇവരുടെ ചുമതല എന്തെന്നറിയോ? മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക, വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുക, ഇതുമാത്രം. പിണറായി കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായപ്പോൾ സോഷ്യൽ മീഡിയ സംഘത്തിൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 12 വർദ്ധിപ്പിക്കുകയായിരുന്നു. ആദ്യം 6 നിയമിച്ച ഇവർക്ക് ഇപ്പോൾ ഒരു വർഷം കൂടി കരാർ നീട്ടി നൽകുകയാണ് ഉണ്ടായത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇക്കുറി സംസ്ഥാന ബജറ്റിൽ നികുതികളെല്ലാം വർദ്ധിപ്പിച്ച ശേഷം ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളിലൂടെ പൊതുജനത്തോടായി പറഞ്ഞത് സർക്കാർ മാന്ദ്യത്തിലാണ്, കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്നൊക്കെയല്ലേ. ആ സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയുന്ന സർക്കാരാണ് ഇപ്പോൾ 12 വേണ്ടി മാത്രം 1 600,000 രൂപ ചെലവഴിക്കുന്നത്. അത് ഒരു വർഷം കൂടി നീട്ടുമ്പോൾ എത്രയാകും ചെലവ് വരുന്നത്? ഇപ്പോൾ പൊതുജനത്തിന് ഗുണകരമാകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും തുക ചെലവഴിക്കുന്നതെങ്കിൽ പോട്ടെ. ഇത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘത്തിന് വേണ്ടി മാത്രമാണെന്ന് കേൾക്കുമ്പോഴാണ് അതിശയം. ഇത് മാത്രമല്ല, സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരുമയോടുള്ള നടത്തിപ്പിനായി പ്രവർത്തനങ്ങൾക്കായി പല പോസ്റ്റുകളിൽ വൻ ശമ്പളത്തോടെ പലരെയും സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് 3-4 പേഴ്സണൽ സ്റ്റാഫുകളും ഉണ്ട്. ഇവർക്കെല്ലാം നൽകുന്ന ശമ്പളം കേട്ടാലും സാധാരണക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കും. ഈ ശമ്പളങ്ങൾ മുടക്കമില്ലാതെ അവർക്ക് നൽകുന്നതും പൊതുജനങ്ങൾ താങ്ങാവുന്നതിലും അധികം നികുതി ഇനത്തിൽ അടയ്ക്കുന്നതിൽ നിന്നാണ്. ജനപക്ഷത്ത് നിൽക്കേണ്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത്തരം ജനദ്രോഹ നടപടികൾക്ക് മുതിരുന്നത് ഒട്ടും ആശാസ്യമല്ല. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ പ്രതിച്ഛായ ഭയമില്ലാത്തൊരു മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയും ചെലവിൽ സോഷ്യൽ മീഡിയ സംഘത്തെ വിപുലീകരിക്കുന്നത്? ഇതിനെ പൊതുജനങ്ങൾ ധൂർത്തിൻ്റെ ഭാഗത്ത് വിലയിരുത്തുമ്പോൾ സർക്കാർ എന്ത് ന്യായീകരണമാവുമോ എന്തോ നിരത്തുക. കറുപ്പ് പേടി എന്ന് മാത്രം പറഞ്ഞ് അതിനെ മാറ്റി നിർത്തരുത്. കറുപ്പ് പേടിയിൽ അദ്ദേഹത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന വലിയ സുരക്ഷ, അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ, വാഹനങ്ങൾ, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പറക്കാനായി കോടി ചെലവിൽ ഹെലികോപ്റ്ററും വരികയാണ്. ഇത്രയും വലിയ സന്നാഹങ്ങൾ ഒരുക്കുവാൻ വേണ്ടി കേരളം തീവ്രവാദ ഭീഷണി നേരിടുന്ന സംസ്ഥാനമൊന്നുമല്ല എന്ന കാര്യം ആരും മറക്കരുത്. ഇതിനെല്ലാം പണം പോകുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ്. ഔദ്യോഗിക മന്ദിരത്തിൻ്റെ മോടി പിടിപ്പിക്കലും തൊഴുത്ത് നിർമ്മാണവും ഒക്കെ ഏറെ നാളായി കേൾക്കുന്നതാണ്. ഇനിയും പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്നു തന്നെയാണ്. വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എത്ര ഉയർന്നാലും അവയൊക്കെ അവഗണിച്ചും തള്ളിക്കളഞ്ഞും തനിക്ക് തോന്നിയത് മാത്രം ചെയ്യുന്നയാളാണ് താനെന്ന് പിണറായി വിജയൻ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു.